മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ. ഈ പേര് നമ്മൾ സ്കൂളിലൊക്കെ ഒരുപാട് ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ആഫ്രിക്കൻ അമേരിക്കൻസിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ അവർക്കെതിരെയുള്ള റേഷ്യൽ ഡിസ്ക്രിമിനേഷന് വേണ്ടി പോരാടിയ മഹാനായ നേതാവാണ് മാർട്ടിൻ ലൂതർ കിങ്. അദ്ദേഹത്തിൻ്റെ മെമ്മോറിയലും അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളും നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം. വാഷിങ്ടൺ ഡി സിയിൽ നമുക്ക് ഒരുപാട് മെമ്മോറിയൽസ് കാണാൻ സാധിക്കും. ഞാൻ തന്നെ കുറേ മെമ്മോറിയലിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ മെമ്മോറിയൽസിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും പുതിയ അഡീഷനാണ് ഈ പറയുന്ന മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിൻ്റെ മെമ്മോറിയൽ. അത് 2011 അതിൻ്റെ പണി കഴിഞ്ഞത്. ഏകദേശം 4 ഏക്കറിലായിട്ടാണ് ഈ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ നേരെ കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് വലിയൊരു സ്റ്റോണാണ്. ആ സ്റ്റോണിലാണ് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിൻ്റെ സ്റ്റാച്യു കാർവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ 2 സൈഡിലുമായിട്ട് വരുന്ന വോളില് മുഴുവനും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഓരോ കോഡ്സ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ചുറ്റും ഈ കാണുന്നത് മുഴുവൻ ചെറി ട്രീസാണ്. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തത് ഫെബ്രുവരിയിലാണ്. ഈ മാസം അവസാനവും April 1st ചെറി ബ്ലോസം വരുന്നത്. അപ്പം ഈ നിൽക്കുന്ന മരങ്ങൾ മുഴുവൻ നിറച്ച് പിങ്കും വൈറ്റും ഫ്ലവേഴ്സായിട്ട് കാണാൻ വളരെ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ചുറ്റും ഇരിക്കാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾ ഇതിലെ കൂടെ ബൈക്കൊക്കെ ഓടിച്ച് നടക്കുന്നത് നമുക്ക് കാണാം. ഈ മെമ്മോറിയൽ കാർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ വലിയ ഗ്രാനൈറ്റിൻ്റെ ആ സ്റ്റോണിന് സ്റ്റോൺ ഓഫ് ഹോപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. ഏകദേശം 30 ഫീറ്റ് ഹൈറ്റ് വരും ഈ മെമ്മോറിയലിന്. മഹാത്മാഗാന്ധിയെ പോലെ തന്നെ നോൺ വയലൻസ് ആയിരുന്നു മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെയും മാർഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് 1964 നോബൽ പീസ് പ്രൈസ് കൊടുത്ത് ആദരിച്ചിട്ടുണ്ട്. 1968 അദ്ദേഹം കൊല്ലപ്പെടുന്നതിൻ്റെ മുമ്പുള്ള സമയങ്ങളിലൊക്കെ അദ്ദേഹം ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും അതുപോലെ തന്നെ വിയറ്റ്നാം വാർ അവസാനിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ആയിരുന്നു സജീവമായിട്ടുണ്ടായിരുന്നത്. ഇതാണ് ടൈഡൽ ബേസിൻ. ഇവിടെയാണ് ആൾക്കാർ ചെറി ബ്ലോസം കാണാനായിട്ട് ഏറ്റവും കൂടുതൽ വരുന്ന സ്ഥലം. ഈ ദൂരെ കാണുന്ന ഇതാണ് തോമസ് ജെഫേഴ്സൺ മെമ്മോറിയൽ. ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞാൻ ചെയ്ത മെമ്മോറിയലിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വാഷിങ്ടൺ ഡി സിയിലെ ചരിത്ര പ്രാധാന്യമുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ കുറേയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ചെയ്ത വീഡിയോയുടെ എല്ലാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് കാണാൻ താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിലൊന്ന് കയറി നോക്കാം. Thank you.
എല്ലാവർക്കും ഈ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതുമയാർന്ന കാഴ്ചകളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.